അടിയിൽ നിന്ന് തുടങ്ങുവാണോ ഞങ്ങൾ? എന്താണോ, എന്തിനായി പഠിച്ചു? മേയർക്കെതിരെ എന്തൊക്കെ അസഭ്യങ്ങളാണോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മേയറിനോട് കണ്ണൂർ നോക്കാൻ പറ ശരിക്കും ആൾക്കാർക്ക് ഏറെ നിരങ്ങുന്നുണ്ട്, കാണുന്നില്ലേ? അഹങ്കാരത്തിന് കുറവില്ല. അല്ലെ, ഈ പറഞ്ഞ മേയറിന്റെ മലയാളം വായിക്കാൻ അറിയാമോ? അറിയാടോ, അറിയാം. പട്ടപൂജയാണെങ്കിൽ അതൊക്കെ വായിക്കാൻ അറിയാം. നമ്മള് ഭീഷണിപ്പെട്ടിയെന്ന്, ഭീഷണിപ്പെട്ടത് കഥയൊന്നും അല്ലല്ലോ, പണ്ട് മുതലേ തുടങ്ങിയിട്ടുള്ളതല്ലോ. നിങ്ങൾ ചരിത്രം തുടങ്ങിയ സമയത്ത് മുതൽ നിങ്ങൾക്ക് ഈ ഭീഷണി എന്ന് പറയുന്നത് കൂടെ പറപ്പതുപോലെ തന്നെയാണല്ലോ. ഏതൊരു വിഷയം വന്നാലും ഭീഷണി ഭീഷണി മെമ്മറി കാർഡ് എവിടാടാ എന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തി. ആ മെമ്മറി അടിച്ചു പോയ കാർഡൊക്കെ ഇനി ആർക്ക് വേണം? വന്ന വഴി പോലും മെമ്മറി ഇല്ലാത്ത ടീംസ് ആണ് ആ മെമ്മറി കാർഡ് എടുത്തോണ്ട് പോവാൻ പോയത്. എന്തിനാണോ എന്തോ, ഞങ്ങളുടെ മൂക്കിന് അറിഞ്ഞാലുണ്ടല്ലോ, വരുന്നുണ്ട്. അതെ, ഈ നാല് രാജ്യങ്ങൾ സിംഗപ്പൂർ, ഇന്തോനേഷ്യ, അവിടെ എല്ലാ കാലെടുത്ത് വെച്ചു, അവിടെ ഒക്കെ ദുരന്തം. അങ്ങനെ പ്രസിഡന്റ് കരഞ്ഞു വിളിച്ചിട്ട് പൊന്നു മുഖ്യമന്ത്രി ഇങ്ങോട്ട് കാലുകുത്തലെ കെട്ടിയെടുത്തിരി കേരളത്തിലോട്ടെന്ന് ഡാ പറഞ്ഞു തീർന്നില്ല. മഴ പെയ്യാൻ തുടങ്ങി, ഇത്രയും നാള് ചൂടായിരുന്നു, ഇപ്പൊ ദാ മഴയും തുടങ്ങി. കഷ്ടമാണ്, ഇതിനെയാണ് റൊമാൻഡ്രാക്ക് എന്ന് പറയുന്നത്. ഇത്രയും നാള് ഇവർക്ക് ചൂടത്തിരിക്കാൻ വയ്യ, ഒന്ന് മഴ പെയ്യണേന്നായിരുന്നു. ഇത് എന്തൊരു മഴ! ഞങ്ങളുടെ മുഖ്യൻ ഋഷി ശൃംഖനാണ്. ആരാണാവോ മറ്റേ? സുഹൃത്തുക്കളെ, ഇവരിവിടെ കടന്ന് വിളഞ്ഞതിനെല്ലാം ഉള്ളത് മുഖ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കിട്ടും. മുഖ്യന് കിട്ടാൻ നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു മുഖ്യൻ ടൂർ അടിക്കാൻ പോയതാണെന്ന്. അല്ല, നയതന്ത്രപരമായ ചില കാര്യങ്ങൾ പെട്ടിയിലാക്കി കൊണ്ടുവരാനാണ് പോയത്, കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി. ഓ, കേരളത്തിന്റെ കുടുംബത്തോടൊപ്പം യാത്രയിലാണെങ്കിലും കേരളത്തിന് വേണ്ടി. കെജ്രിവാള് ജയിലിൽ പോയതിനെ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആശംസിക്കാൻ മറന്നിട്ടില്ല ഈ മുഖ്യമന്ത്രി. കെജ്രിവാൾ ഇതും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ആ കാലടി പറഞ്ഞത് മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്തു? ഞാൻ കണ്ടത് മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടതാ, പിന്നെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി, അതും ദുഫായി വെച്ച്. മാത്രമല്ല, ഗുണ്ടകൾ കേറി നിരങ്ങിയടോ അയാളെ. മുഖ്യമന്ത്രി ഇങ്ങ എത്തിയില്ലെങ്കിൽ ഗുണ്ടകൾ ആ സീറ്റിൽ ഇരിക്കുമെന്ന് മനസ്സിലായി. ആഭ്യന്തര വാഴ എവിടാ? അല്ല, വാഴ തൊട്ടാൽ വിധം മാറും. രണ്ടോ മൂന്നോ ഗുണ്ടകൾ അവിടെ ഇവിടെ ഒരു പാർട്ടി നടത്തിയെന്ന് വെച്ചിട്ടുണ്ട്. എന്റെ അടുക്കളത്ത് തുള്ളുന്ന പാർട്ടി മാത്രമല്ലടോ, ബാക്കി വെട്ടി പരിക്കേൽപ്പിച്ചതൊന്നും കുറവല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് ചേർത്തി ഒരു യോഗം ചേർക്കുന്നുണ്ട്. ഈ ഉന്നതൻ എവിടെ? ഉന്നതൻ വരും, വരട്ടെ ആദ്യം. അപ്പൊ നമ്മളൊരു യോഗം വിളിച്ച് ചേർക്കും. ഈ യോഗത്തിൽ കാപ്പ ചുമത്തേണ്ട ഗുണ്ടകളെ നമ്മൾ ഓരോ പട്ടിക തയ്യാറാക്കുന്നുണ്ട്. ഓ, കാപ്പ ചുമത്തി നാട് കടത്തും എന്ന് വിളിച്ച് പിള്ളേരെ തിരുവനന്തപുരം വിട്ട്, അല്ലെങ്കിൽ കേരളം വിട്ട് അവന്മാർ എപ്പോഴേ കാപ്പ ചുമത്താൻ നടക്കാൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ. അവരങ്ങ് എത്തിയടോ, ഇവിടെ നടക്കുന്നേ ഉള്ളു. ഒറ്റ ഒന്നണത്തിനെ വാഴിക്കില്ല എന്ന് സ്കെച്ച് ഇട്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. പിന്നെ ഇതിനിടയിൽ അനാവശ്യം പറഞ്ഞു വരുത്തുന്നു പോലീസുകാർ ഗുണ്ടകൾക്ക് കൂട്ടു നിന്ന് കൊടുക്കുന്നു എന്നാണോ ഇത് പറയാനോ? ഓ, അപ്പൊ കൂട്ടു നിന്നതല്ല, ഒത്താശ ചെയ്തു എന്ന് പറയണമായിരിക്കും. ഒത്താശയാണോ അത്? പിന്നെ എന്താ അത്? സഹായം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി എടോ അതല്ലടോ. അല്ലേ, നമ്മള് ആ ജനമൈത്രി പോലീസിന്റെ ആ ഒരു നമ്മള് ആ ഗുണ്ടയുടെ ദുഃഖം നമ്മള് മനസ്സിലാവും. അയ്യോ, എന്താണെന്നറിയാമോ, ഒരു ഗുണ്ട നമ്മുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നായിരുന്നു. ഞാൻ പറയട്ടെ, അയാൾ ഏറെ ദുഃഖിതനായാണ് സംസാരിച്ചത്. ഒരു തവണ ഗുണ്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം ഗുണ്ടയാണ്. അതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. ഇംഗ്ലീഷ് ഓൾവേസ് കേട്ട് പഠിക്കുന്ന മേരമ്മ നമ്മുടെ കുഞ്ഞുണ്ട് ഇംഗ്ലീഷ് കിടിലായിട്ട്. നിങ്ങക്ക് അറിയോ ആ അമ്മച്ചിക്ക് ആ പറയാ ഇത്രയും കിടിലം ഇംഗ്ലീഷ്? പിന്നെ ഞാൻ തന്നെ ആയിരിക്കും എടോ. അപ്പൊ കുഴിത്തോണ്ട് തുടങ്ങിയല്ലേ സ്വന്തം അല്ല? ഇനിയിപ്പോൾ കാര്യശേഷി ഉള്ള പാർട്ടിയിലെ ഒരേ ഒരാൾ ഞാനാണല്ലോ യുവജനങ്ങളുടെ കൂട്ടത്തിൽ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഗുണ്ട പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറഞ്ഞല്ലേ, അയാൾ ഇതെല്ലാം വിട്ടിട്ട് വേറെ ജോലിക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഗുണ്ടകളുണ്ട്. ഓ, പക്ഷെ അവരെ ചിത്രീകരിച്ച് അവരെ ജോലിയിൽ നിന്ന് മാറ്റുന്നു, അത് നമ്മള് ശരിയല്ല. പിന്നെ തൃശ്ശൂരിലെ പാടശേഖരത്ത് ഗുണ്ടകൾ ഒരു പാർട്ടി നടത്തി, അത് നമ്മള് അതിനകത്തിൽ ആ ഗുണ്ട തെറ്റു പറയാൻ പറ്റില്ല, കുണ്ഠിതപ്പെടുന്നു.
എന്താന്നറിയാമോ, പോലീസുകാർ വന്നപ്പോൾ അയാൾ പറഞ്ഞു എന്റെ അച്ഛൻ മരിച്ചു പോയപ്പോഴത്തേക്ക് ചടങ്ങുകളൊന്നും നടത്താൻ പറ്റിയില്ല, ചടങ്ങുകളൊന്നും നടത്താൻ പറ്റാത്തതിനാൽ സുഹൃത്തുക്കൾക്ക് സദ്യ കൊടുക്കുകയായിരുന്നു. എന്നാ അവരുടെ ആ ദുഃഖം മനസ്സിലാക്കി പോലീസ് തിരിച്ചൊന്നു പോന്നു. അതെ, എന്നാ പിന്നെ മോനെ, എന്നാ പിന്നെ മോനെ, നീയായി നിന്റെ അച്ഛന്റെ ആത്മാവായി ഗുണ്ടകളായി സദ്യയായി എന്നാ ഒരു സദ്യ പോതിങ്ങി വണ്ടിക്കകത്ത് കേറ്റെന്നും പറഞ്ഞിട്ട് അവരെന്നെ സ്ഥലം വിട്ടു. പിന്നെ അവിടെ എന്താ ജീവിക്കണ്ടോ ഇവിടെ? അയ്യോ ശരിയാണ്, ഗുണ്ടകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കുഞ്ഞളിയെ. അവര് മനുഷ്യരല്ലേ? അതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഇവരെ ഒന്നും വെച്ച് ഉറപ്പിക്കാൻ തയ്യാറല്ല. അയ്യോ അവർക്ക് മനുഷ്യരല്ലേ, വെച്ച് അച്ഛന്റെ മണ്ഡലൊക്കെ പൊറപ്പിക്കല് കാണും ചിലപ്പോ. തോന്നുന്ന ദിവസം പറയല്ലേ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നത് മുക്കിലില്ലാത്ത നേരത്ത് ഇവരൊക്കെ ഒന്ന് തല പൊക്കി എന്നുള്ളത് സത്യമാണ്. മുക്കിൻ തിരിച്ചു വരും. അതെ, എന്തൊക്കെയാണ് അതന്നെ ഈ കേരളത്തിൽ ഒന്ന് കുത്തഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷെ കാര്യക്ഷമതയുള്ള മുഖ്യമന്ത്രി വിദേശയാത്ര ദിവസങ്ങൾ വെട്ടിക്കുറിച്ചാണ് തിരിച്ചു വരുന്നത്. കുത്തഴിഞ്ഞു വന്നപ്പോ സമ്മതിച്ചു, കുത്തഴിഞ്ഞു വന്നപ്പോ സമ്മതിച്ചിരിക്കുകയാണ്. നാദനില്ല കളരി എങ്ങനെയാക്കാൻ പറ്റും? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ ആ വകുപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് പകരം മുഖ്യമന്ത്രിയുടെ പദവി മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഈ വിനോദസഞ്ചാരങ്ങളൊക്കെ പോകുമ്പോൾ അങ്ങനെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നാൽ ഇടപെടാൻ ഒരാൾക്ക് അവസരമുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ടൂറ് പോയ സമയത്ത് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും അത് ഏറ്റെടുത്തില്ല, അത് കൊടുക്കാനായിട്ട് തയ്യാറുമല്ല. എന്താണെന്നറിയാം, എന്താണെന്നറിയാം, തിരിച്ചു വരുമ്പോ ആ സീറ്റ് ചിലപ്പോ കിട്ടിയില്ലെങ്കിലോ? അതല്ലേ ഇനി അവസാനം ക്രമസമാധാനം കുത്തഴിഞ്ഞ് കുത്തഴിഞ്ഞ് അങ്ങേയറ്റം എത്തിയിട്ട് ഇമാതിരി വെട്ടി കുറച്ചു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സെന്റിമെന്റ്സ് ഡയലോഗ് ഇങ്ങോട്ട് ഇറക്കണ്ട. പക്ഷേ മുഖ്യൻ കൈ നിറയെ സ്വർണവും കൊണ്ടാണ് വരുന്നത് പറയുന്നത്. പിന്നെ എന്താ കൈ നിറയെ? നിങ്ങൾ കൊള്ളാണ് മുഖ്യൻ ഒന്ന് ദുബായിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്വർണം കൊണ്ടിരുന്ന കാര്യം. എന്ത് സ്വർണ്ണ പിന്നെ കൈ നിറയെ വരുന്നേ? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനന്ദ തുന്തലരാകൂ, ആനന്ദ തുന്തലരാകൂ. എങ്ങനെയുള്ള സന്തോഷ വാർത്ത വരുന്നുണ്ട്? പ്രായം കൂട്ടിയേക്കും. അതെന്താ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി രാജിവെക്കാൻ ഉദ്ദേശമൊന്നും ഇല്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടി ഇവിടെ സാധ്യത ഇല്ലാത്തോണ്ടാണോ ഇന്തോനേഷ്യ പോയത്? അല്ല, കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന് ആലോചിക്കണോ? ശരിയാ, ഫ്രീ ആയിട്ടിരുന്ന് ആലോചിച്ചപ്പോഴാ മനസ്സിലായത് പെൻഷൻ ഈ റിട്ടയർമെന്റ് നടത്തുന്ന സമയത്ത് റിട്ടയർമെന്റ് ഫണ്ട് കൊടുക്കണമല്ലോ, അതില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും ആ എന്നാ പിന്നെ രണ്ടു വർഷം കൂടെ അവന്മാർ അവിടെ ഇരുന്നു ആ കസേരി അങ്ങ് ഇരുതോട്ടെ എന്ന് അടിയൻ അങ്ങ് വിചാരിച്ചത്, അല്ലെങ്കിൽ രാജാവ് അങ്ങ് വിചാരിച്ചതല്ലേ? എന്തെങ്കിലും പണയാനുണ്ടോ? ഉണ്ടോ? അല്ല, പെൻഷനുകളെ കിട്ടുന്നുണ്ടോ? നാഴിക്ക് 40 വട്ടം ന്യായീകരിച്ചോ? ക്ഷേമ പെൻഷൻ കിട്ടിയായിരുന്നു കണ്ടോ? പാർട്ടിക്കാരുടെ അമ്മൂമ്മമാർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്, സാധാരണക്കാരെ സാധാരണക്കാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പെൻഷൻ. ഉള്ള സത്യം തുറന്ന് പറഞ്ഞു കുഞ്ഞലയൻ, പറയൂ കുഞ്ഞലയൻ, എങ്ങനെയാണ് അവിടെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? പാർട്ടിക്കാരുടെ അമ്മൂമ്മമാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. കണ്ടു, കേരളത്തിൽ ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആർക്കും പെൻഷൻ കിട്ടിയിട്ടില്ല. കുഞ്ഞളിയൻ തന്നെ പറയുന്നു, ന്യായീകരണ തൊഴിലാളി തന്നെ പറയുന്നു പെൻഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല, മുഖ്യൻ വരുമ്പോ കൊടുക്കും, മുഖ്യൻ വരുമ്പോ കൊടുക്കും. ഓ, സ്വർണം കൊണ്ടുവരുന്ന മുഖ്യമന്ത്രി ഇത് വിറ്റിട്ട് ആ പൈസ എന്തോ എനിക്കറിയില്ല. താനല്ലേ പറഞ്ഞ മുഖ്യമന്ത്രി? താനല്ലേ പറഞ്ഞത്? താനല്ലേ പറഞ്ഞത് എന്റെ അമ്മൂമ്മക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്? ഇല്ലാത്ത അമ്മൂമ്മക്ക് വരെ പെൻഷൻ കിട്ടാൻ തുടങ്ങി. ഈശ്വര, സുഹൃത്തുക്കളെ, എനിക്ക് പാർട്ടി ക്ലാസ് ഉണ്ട്. പാർട്ടി ക്ലാസ് ഉണ്ടാകണമല്ലോ, ഇല്ലാത്ത അമ്മൂമ്മക്ക് പെൻഷൻ ഉണ്ട്. ഇല്ലാത്ത അമ്മൂമ്മക്ക് പെൻഷൻ, അത് കൈയോടെ പൊക്കിയപ്പോ അമ്മൂമ്മക്ക് പെൻഷൻ ഇല്ല എന്ന് പറയുന്നു, അതും കൈയോടെ പൊക്കിയപ്പോ അമ്മൂമ്മയെ ഇല്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്തുവാണു താത്യാചാര്യ? മെമ്മറി കാർഡ് പോലെ തന്നെ, മെമ്മറി കാർഡ് കിട്ടിയില്ല, മെമ്മറി കാർഡ് അന്വേഷിച്ചപ്പോ മെമ്മറി കാർഡ് അടിച്ചു മാറ്റി, ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു ക്യാമറയെ വണ്ടിക്കാത്തില്ല. ഇയാള് ഇയാളുടെ ഒരു പാർട്ടി ക്ലാസ് സത്യം പറഞ്ഞിട്ട് പോയാ മതി. അമ്മൂമ്മയുണ്ടോ തോന്നുന്നു? അമ്മൂമ്മയുണ്ടോ തനിക്ക്? എത്ര എണ്ണം? രണ്ട്. രണ്ട് അമ്മൂമ്മരുണ്ട്, രണ്ട് പെൻഷൻ. സത്യം പറത്തേ, പിന്നെ ഒരു മെമ്മറി കാർഡ് എടുക്കട്ടെ അമ്മൂമ്മയ്ക്കോട്. എനിക്ക് നിക്കാൻ സമയമില്ലാഞ്ഞിട്ടാണ് പോണം. അർജന്റ്. ശരിയെന്നാ.